ഹായ് ഫ്രണ്ട്സ്, ഇസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ വെക്കുന്ന പോലെ അല്ല, ഇത് ഒത്തിരി വെറൈറ്റിയാണ്. അതിൻ്റെ പേര് ചിക്കൻ സുക്ക എന്നാണ്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് അധികം സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് സാധനങ്ങളുണ്ടായി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടേ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ അരക്കിലോ ചിക്കൻ നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സവാള വേണം, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10-15 തൂത്ത് വെളുത്തുള്ളി. പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ്. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണ് ഇടുന്നത്, അത് 1 ടീസ്പൂണ്. പിന്നെ ഉപ്പ് നമുക്ക് പാകത്തിന്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗരം മസാല ഇടുന്നുണ്ട്, അത് 1 ടീസ്പൂണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്, അതൊരു 1.5 ടീസ്പൂണ്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ആണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് ആവശ്യമുള്ളൂ. അതായത് മല്ലിപ്പൊടി വേണ്ട, മുളകുപൊടി വേണ്ട, പിന്നെ മല്ലിയില, പുതിനയില, അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഈ സവാള നന്നായി ഒന്ന് ചെറുതായിട്ട് അരിയണം. നമ്മൾ ഈ സവാള അരിയണത് നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തിടില്ലേ, അതേപോലെ തന്നെ കനം കുറച്ച് വറുത്തിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കനം കുറച്ച് അരിയാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ കനം കുറച്ച് നന്നായി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഞാൻ ചീഞ്ഞിട്ട് എടുപ്പത്തിച്ചുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇട്ടത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിലാണ് ഈ ഇറച്ചി ശരിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് സവാള കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കാം. സവാള ഇച്ചിരി അധികം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്. സവാളയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ നിന്ന് പോരാ കേട്ടോ. അപ്പം നമ്മുടെ ഇതാ സവാള നന്നായി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ മസാലയൊക്കെ പരത്തി വയ്ക്കാം. അപ്പം നമുക്ക് ചിക്കനിൽ ഒരു ചെറിയ ബൗള് വലിയതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗരം മസാല കേട്ടോ 2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ മതി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് പാകത്തിനുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ അതിൻ്റെ കൂടെ നല്ല സവാള വറുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സവാള വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഇങ്ങനെ കൂട്ടിത്തിരി നന്നായി വെച്ചാൽ മതി. നമ്മുടെ ഈ സവാളയൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനെ. അപ്പം ഇങ്ങനെ കൂട്ടിത്തിരുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിൽ പിന്നെ മഞ്ഞപ്പൊടിയോ അല്ല മല്ലിപ്പൊടിയോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളിത് ചിക്കനിൽ നന്നായി കൂട്ടി തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനൊരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യുന്നു കേട്ടോ. എന്നിട്ട് വേണം നമുക്കത് കറി വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ പറ്റി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ ചീനിട്ടിലിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ചീഞ്ചട്ടിലേക്ക് നമ്മളിപ്പോൾ സവാള വറുത്ത് വെച്ചതിൻ്റെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം.
ചിക്കൻ ഒന്ന് ചൂടാവാനായിട്ട് കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ ഇതില്, നമ്മളെ ഉള്ളിലൊക്കെ വറുത്തിട്ട കാരണം നല്ല സ്മെല്ലുണ്ട്. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ചിക്കൻ എല്ലാ ഭാഗത്തിലും ഒന്ന് ചൂടാവാനായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മൂടിയിട്ട് ചെറിയ തീയിലൊന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇറക്കുന്ന പാത്രം മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി എല്ലാ ഭാഗവും ചൂടായി. ഇനി നമുക്ക് തീ നന്നായി കുറച്ചിട്ടിട്ട് മൂടിയിട്ട് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വേവാനായിട്ട് ഒരു അരമണിക്കൂർ അത് വരും, ഏകദേശം വരും കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കാം, അങ്ങനെ മൂടിയിട്ടിട്ട് വേവിക്കാം. അപ്പോൾ ചിക്കനിൽ വെള്ളത്തിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ അരമണിക്കൂർ ഈ കുറച്ചിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇങ്ങനെ തന്നെ ചാറോട് കൂടി ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അല്ല, ചാറ് വേണമെങ്കിൽ കുറച്ചും കൂടി നേരം ഇളക്കി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇത് ബിരിയാണിയുടെ കൂടി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടി ഒക്കെ നമുക്കത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. നമ്മൾ എന്നും വയ്ക്കുന്ന പോലെയല്ല, ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറി വയ്ക്കുന്നത്. നമുക്കൊന്നും കൂടി ഇതൊന്ന് പറ്റിച്ചിട്ട് എടുക്കാം. നന്നായി ഇനി മൂടി വയ്ക്കണ്ട, നന്നായി ചെയ്യണം കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് ഇളക്കി എടുക്കുക കേട്ടോ. ഞാൻ ഇതിലും മുന്നേ ചിക്കയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, പിന്നെ ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി കണ്ടോളൂ. നമ്മുടെ ചിക്കൻ കുക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കർ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ വരുന്നതിലേക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു.